Hello, my friends. Let's beauty tips like Swagadam. In the tender post and dano, Karina post in the Torchento. Karina postil in Yan and Lodu Parnidanu, Calorie Coranya, Bachanangal, Teranid at the Karikanon. Up a Calorie Coranya, Bachanangal, Angulum, and the number shared at the Navishamula vitamins, so minerals, so fiber, Eladania, Korchi Pachagril, Pajapata Manane, Yani Parina, Pachagril, the Gunandano. One num kudan tadaina the matrola, Veshapu varayum, adodapan the ne, numbered Shadidatil, anavishamaita dinudicuna, kurupina lichala in the dinum, ipachagrilka, ipachagriladangidicuna, kadangalke, kadiwund. Okay, adunda the ne, numberi, yani parina pachagril, calorie coranya, ipachagril, pinne, one num coracana agrihikinavurum, adole. അനാവശ്യമായ കൊഴുപ്പിനെ നീക്കിക്കളയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് വളരെ കുറവ്, അതുപോലെ തന്നെ കലോറി വളരെ കുറവ്, പിന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും അതിലെല്ലാത്തിലുപരി ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിൽ. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടുകയും ചെയ്യും, നമ്മുടെ വിശപ്പ് മാറുകയും ചെയ്യും, അന്ന് കലോറി കുറവാണ് താൻ. അതാണ് ബീട്രൂട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മെയിൻ കാരണം കേട്ടോ. ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഫുഡിൽ ഒരു ഭാഗമായിട്ട് ബീട്രൂട്ട് കഴിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരറ്റാണ്. അത് കൂടുതലായിട്ട് ക്യാരറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻസും എല്ലാത്തിലുപരി ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബീട്രൂട്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ ഭക്ഷണം, ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളുടെ പ്രത്യേകത എന്താണെന്നോ, കാർബോഹൈഡ്രേറ്റ് കുറവാണ്, കലോറി കുറവാണ്, കൊഴുപ്പ് കുറവാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും വെള്ളവും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഞാൻ ഈ പറയുന്ന പച്ചക്കറികളുടെ പ്രത്യേകത കേട്ടോ. അത് ഞാൻ ആദ്യം പറയേണ്ടതാ, വിട്ടുപോയി, അതുകൊണ്ടാണ് ഇടയ്ക്ക് പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് ക്യാരറ്റ് ഞാൻ പറഞ്ഞു, പിന്നെ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റും കലോറിയും എല്ലാം കുറവാണ്. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ കോളിഫ്ലവറിന് കഴിവുണ്ടെന്നാണ് പറയും, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക്. അപ്പോൾ കോളിഫ്ലവർ ഓർത്തു വെച്ചേക്കണം, കാണുമ്പോൾ അത് വാങ്ങി കഴിക്കണം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വെള്ളിരിക്കയാണ്. വെള്ളിരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ സാലഡ് വെള്ളിരിയുണ്ട്, കറി വെള്ളിരിയുണ്ട്, എന്തായാലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വെള്ളിരിയിൽ എന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് വെള്ളവും ഫൈബറും ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെള്ളരി ജ്യൂസായിട്ട് കഴിക്കാം, സാലഡായിട്ട് കഴിക്കാം, അങ്ങനെ പല വിധത്തിലും വെള്ളരി നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് പ്രോട്ടീൻ റിച്ചായ മൂന്ന് ഫുഡുകളാണ് പറയുന്നത് കേട്ടോ. അത് ആദ്യം പനീറാണ്. പനീർ എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ കൊഴുപ്പാണ്, എന്നാൽ പ്രോട്ടീൻ റിച്ചാണ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്, കലോറി കുറവാണ്, പ്രമേഹ രോഗികൾക്ക് മിതമായി കഴിക്കാം കേട്ടോ. പിന്നെ ഈ മുട്ട കഴിക്കാത്തവർക്ക് പ്രോട്ടീൻ, ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നതിന് പനീർ നല്ല ഒരു പിന്നെ ഓപ്ഷനാണ്. നമുക്ക് പനീർ കഴിക്കാം, മിതമായ അളവിൽ കേട്ടോ, അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം മിതമായ അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് വെള്ളക്കടലയിൽ ചെന്ന, എല്ലാ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ചെന്ന സീഡ്സ് അല്ലേ. അപ്പോൾ ഈ ചെന്ന വെള്ളക്കടല എന്ന് പറയുമ്പോൾ നിറയെ പ്രോട്ടീനും ഫൈബറുമാണ്, അതാണ് ഈ വെള്ളക്കടലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെള്ളക്കടല കഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് മഷ്റൂമാണ്. ഈ മഷ്റൂമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിറയെ പ്രോട്ടീനുണ്ട്, അതുപോലെ തന്നെ ഫൈബറും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫൈബർ അടങ്ങിയ ഫുഡുകളുടെ ഗുണം എന്താണെന്നോ, ഫൈബർ അടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവും. ഡൈജഷൻ കറക്റ്റ് ആയിക്കഴിഞ്ഞാലുള്ള ഗുണം, ഈ വയറിങ്ങനെ ചിലവരുടെ ഇങ്ങനെ ഭുംന്നിരിക്കുമല്ലോ, അങ്ങനെ വയറ് വല്ലാണ്ട് ഇങ്ങനെ വീർത്തിരിക്കണ, അത് മിക്കവാറും ഡൈജഷൻ ശരിയല്ലാണ്ടായിരിക്കാം.
അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ഫൈബർ അടങ്ങിയ ഫുഡുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാം ഫൈബർ അടങ്ങിയ ഫുഡുകളാണ്. ഫൈബർ അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഡൈജഷൻ കറക്റ്റാകും, അപ്പോൾ തന്നെ വയറിങ്ങനെ വല്ലാണ്ട് വീർത്തിരിക്കുന്ന ആ പ്രവണത കുറയും, ഡൈജഷൻ കറക്റ്റാവും, നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും എല്ലാം നമുക്ക് നല്ല ഫ്രീ ആകും. അതാണ് ഫൈബർ അടങ്ങിയ ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ബ്രോഗോളിയാണ്. ബ്രോഗോളി എന്ന് പറയുമ്പോൾ ഫൈബർ ധാരാളമുണ്ട്, അതുപോലെ തന്നെ ദഹനത്തിന് സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡൈജഷനൊക്കെ സഹായിക്കാനുള്ള ധാരാളം ഫൈബറും ഈ ബ്രോഗോളിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഫുഡല്ല അല്ലേ, പച്ചക്കറി അല്ല അത്, എങ്കിലും നിങ്ങളത് കാണുമ്പോൾ അത് വാങ്ങി കഴിക്കണം, വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക, വയറ് കുറയ്ക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോട്ടീനും ആവശ്യത്തിന് കിട്ടും, ഫൈബറും കിട്ടും, അതുപോലെ എല്ലാ മിക്കവാറും എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന പച്ചക്കറികളിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ബദാമാണ്. ബദാം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കൊഴുപ്പ്, നല്ല ആരോഗ്യകരമായ കൊഴുപ്പ് എന്ന് പറയുമല്ലോ അതാണ് അതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കുമ്പോൾ ഒരു 8 എണ്ണമോ 5 എണ്ണമോ വെള്ളത്തിൽ തലേന്നിട്ടിട്ട് പിറ്റേന്ന് കഴിക്കുന്നത് വളരെ നല്ല, വിശപ്പിനെയൊക്കെ കുറയ്ക്കും, ധാരാളം ഫൈബറുണ്ട്. സാലഡായിട്ട് കഴിക്കാം നമുക്ക്, അങ്ങനെ ബദാമും കഴിക്കാൻ നിങ്ങൾ ശീലിക്കണം. അടുത്തത് എനിക്ക് പറഞ്ഞു തരാനുള്ള മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളാണേ. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ നമുക്ക് ആവശ്യമായ മിക്കവാറും എല്ലാ വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മുളപ്പിക്കാൻ പറ്റുന്നതായ എല്ലാ പയറുവർഗ്ഗങ്ങളും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മുളപ്പിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പലരും പലാവർത്തി ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഈ കലോറി കുറഞ്ഞ പച്ചക്കറികൾ പറയണം, കലോറി കുറഞ്ഞ ഫുഡ് ഏതാന്ന് പറയണമെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിൽ ഒരു ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് എടുത്തു പറഞ്ഞല്ലോ, കലോറി കുറഞ്ഞ ഭക്ഷണമാണെന്ന് കരുതി നിങ്ങൾ കൂടുതലായിട്ട് അത് അമിതമായി ഭക്ഷണം കഴിക്കരുത്, അത് വണ്ണം കൂടുന്നതിനൊരു കാരണമാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് കലോറി കുറഞ്ഞ കുറച്ച് പച്ചക്കറികൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഓർത്ത് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവും, പ്രത്യേകിച്ച് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വയറിൽ അടിയുന്ന കൊഴുപ്പിനെല്ലാം അലിയിച്ച് കളയാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യണതും വെള്ളം കുടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്നെ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടാ. ഒത്തിരി പേരുണ്ടല്ലോ എനിക്കിനി സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അമ്മമാർക്കും ഒക്കെ എൻ്റെ ഈ പോസ്റ്റൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.